വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് മമ്മി. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി മീൻ പൊടിയുടെ വീഡിയോ ആണ്. അത് സ്മോക്ക്ഡ് മാക്രയിൽ വെച്ചാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ തിന്നാനോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടോ ടച്ചിങ്സ് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി മീൻ പൊടിയാണ്. അപ്പം ഞാൻ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോവാം. നമ്മൾക്ക് മീൻ പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു മീൻ വെച്ചാണ് മീൻപൊടി തയ്യാറാക്കുന്നത്. സ്മോക്ക്ഡ് ബ്രിട്ടീഷ് മാക്രയിൽ ഇതിങ്ങനെ ഇവിടെ റെഡി ടു ഈറ്റ് മേടിക്കാൻ കിട്ടുന്നതാണേ. ഇതിൻ്റെ ഈ സ്കിന്നാണ് ഈ കാണുന്നത്. ഈ സ്കിന്നെ എടുത്ത് കളയണം. ഇത് നമ്മുടെ നാട്ടിലെ അയല. അയല സ്മോക്ക്ഡ് ആയിട്ട് ഇച്ചിരി ചെറിയ ഉപ്പോടുകൂടി ഇങ്ങനെ ഉണങ്ങി അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് ഇതിൻ്റെ സ്കിന്നെടുത്ത് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി പൊടിച്ചാൽ മതി. പൊടിച്ചെടുക്കണം, മിക്സിയിൽ പൊടിക്കരുത്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പൊടിച്ചെടുക്കും. അപ്പോൾ ഞാനിതിനെ ഒന്ന് തിരുമ്മി പൊടിച്ചെടുത്തിട്ട് കാണിക്കും. ഇത് കണ്ടോ, ഞാനിതിൻ്റെ സ്കിൻ തേങ്ങ എടുത്ത് മാറ്റിയതുണ്ട്. സ്കിൻ ഇതുപോലെ പൊളിച്ച് മാറ്റിയെടുക്കണേ. ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം. ഇതുപോലെ അങ്ങ് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതിനെ വേണം നമ്മൾ തിരുമ്മി പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ മീൻ പൊടിക്കുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ചത് ഇത്രയും വെളിച്ചെണ്ണയെ ചേർക്കുന്നുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ മതി. വെളിച്ചെണ്ണ അധികം ചേർക്കരുത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ആയിരിക്കും. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും എണ്ണയിൽ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഉണ്ടാക്കിയാലും മതി. അപ്പം ഞാൻ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി. അതിനുള്ളിലേക്ക് ഞാൻ പൊടി പൊടിയായിട്ട് ഒരു 5-6 വെളുത്തുള്ളിയുടെ പീസുകൾ ഇവിടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇത്രയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് കൊടുക്കാം. ഇതുപോലെ ചെറിയതായിട്ട് അരിയാണ്. പൊടി പൊടിയായിട്ട് ഫൈൻ സോഫ്റ്റ് ചെയ്തെടുക്കണം. വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കളർ മാറും. ഇതിനുള്ളിലേക്ക് ഒരു ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടെ ഞാനിട്ട് കൊടുക്കുവാണേ. പച്ചമുളക് ഓപ്ഷണലാണ്. ഇനി എരിവ് അധികം വേണ്ടെങ്കിൽ പച്ചമുളക് എരിവ് ഒത്തിരി എരിവുള്ള പച്ചമുളക് ആഡ് ചെയ്യുകയാണെങ്കിൽ, എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ എരിവ് കുറവുള്ള മുളക് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനേ. പിന്നെ ഇതിനുള്ളിലേക്ക് എൻ്റെ സ്വന്തം കറിവേപ്പിലിൽ നിന്ന് തന്നെ കുറച്ച 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ആദ്യമായിട്ട് എടുത്തതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ച കറിവേപ്പാണ്. അതിന് ആദ്യമായിട്ട് പറിച്ചെടുത്ത കറിവേപ്പിലയാണ്. അതും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടണമെങ്കിൽ ഇടാം കേട്ടോ. ഇപ്പോൾ കുഞ്ഞ് ചെറിയ കറിവേപ്പിലയായത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഒരു 4 ചെറിയ സവോളയായിരുന്നു, അതുകൊണ്ട് ഒരു 4 സവോള എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഈ സവോള നിങ്ങൾക്ക് ഇതുപോലെ ഫൈൻ ചോപ്പ് ചെയ്തെടുക്കണം. വലിയ കഷ്ണങ്ങളായിട്ട് അരിയരുത്. ഇതും കൂടെ ഇട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴക്കി ഒന്ന് കളറ് മാറ്റിയെടുക്കാം. സവോള ഒന്ന് വഴന്ന് വരാനായിട്ട് ഞാനൊരു ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയോ ഉപ്പോ കല്ലോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഒരു തരി ഉപ്പ്, എത്ര ഉപ്പേ ഇടുന്നുള്ളൂ. ഉപ്പ് ഓൾറെഡി ആ മീനിന് ചെറിയ ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ഇടാനായിട്ട്. പിന്നെ ഈ മീൻ നമുക്ക് ഈ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല അങ്ങനെ തന്നെ കഴിക്കുന്ന അത് ഓൾറെഡി കുക്ക്ഡാണ്. അതുപോലെ തന്നെ അത് സാൻഡ്വിച്ച് പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഈ മീൻ ഇങ്ങനെ പീര പോലെ, മീൻ പൊടി പോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ പച്ചിങ്സിനോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ, സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ സാമ്പാറും ചോറും ഇതും കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല മോരുകറി അതിൻ്റെയൊക്കെ കൂടെ ഈ ഒരു കറി മാത്രമുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ചോറിന്. പെട്ടെന്ന് വെക്കുകയും ചെയ്യാം. വെരി ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ അനീസി മിനിയുടെ കയ്യിൽ നിന്നാണ്. മിനി ഇത് മിനിയുടെ മാസ്റ്റർ പീസ് ആയത്. അവിടെ എപ്പോഴെങ്കിലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് കൂടുമ്പോൾ അവളെ എപ്പോഴും ഇതുണ്ടാക്കും. അപ്പോൾ പിള്ളേർക്കും എല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നപ്പോൾ അവർക്കും ഇതുണ്ടാക്കി കൊടുത്തു. അവർക്കത് ഭയങ്കര ഇഷ്ടമായി. എന്നോട് അവരാവശ്യപ്പെട്ടത് വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തേക്കാൻ വെച്ചത് കേട്ടോ. അപ്പം നമ്മളുടെ സവോളയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഒത്തിരി നമുക്ക് ട്രൈ ചെയ്യണ്ട. നമുക്ക് ഇനി നമ്മുടെ ഫിഷും ഒക്കെ കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഇതിനുള്ളിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനുള്ളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് നോക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം എരിവുള്ള അത്യാവശ്യം കളറും ഉണ്ട്. കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടെ ഇത് ചെയ്തുവിടാം. അപ്പം അതിന് എരിവ് നോക്കി വേണം നമ്മൾ. എരിവ് അധികം ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് 1/2 സ്പൂണൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ സാധനത്തിൻ്റെ അളവനുസരിച്ച് മുളക് പൊടി മാറ്റങ്ങൾ വരുത്തണം. കളറ് ഇച്ചിരി കളറ് വേണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാൻ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടുന്നില്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പൊടികളെല്ലാം കൂടി ഇട്ടതേ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തീ കുറച്ച് വേണം. പൊടി ഇട്ട് കഴിഞ്ഞ്
ती കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പുളിയും കരിഞ്ഞു പോകും പിന്നെ ഇതിനെ ഏറ്റവും ടേസ്റ്റ് നൽകുന്നതാണ് തേങ്ങാപ്പൊടി ഞാനൊരു അര മുറിയിൽ കൂടുതലുണ്ട് അര പകുതിയിൽ കൂടുതൽ തേങ്ങയുണ്ട് കണ്ടോ തേങ്ങ നന്നായിട്ട് ആഡ് ചെയ്യണം ഇത് പച്ച തേങ്ങ ഞാൻ അങ്ങ് മിക്സിയിലോട്ട് പൊടിച്ചെടുത്ത പൂളി പൊടിച്ചെടുത്ത തേങ്ങയാണ് അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ ആഡ് ചെയ്യണം തേങ്ങയും കൂടി ചേർത്ത് ഇതിന്റെ വെള്ളം പറ്റുന്നോളം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ദേ നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് തേങ്ങ ദേ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് തേങ്ങ ഇതുപോലെ എണ്ണ കൂടി പോരുത് എണ്ണ കൂടി പോയാൽ ഇങ്ങനെ എണ്ണ ഒലിച്ചിരിക്കും അപ്പോൾ എണ്ണ ഒരു ചെറിയ ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒട്ട് ഒഴിക്കരുത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച മീൻ പൊടിച്ച് ദേ ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി പൊടിച്ചെടുത്തതാണ് ഇനി ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇതിന് ഓൾറെഡി ഒരു ചെറിയൊരു ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഇതിനെ തീ കൂട്ടിയും കുറച്ചും വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നതും വരെ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊടി ഉപ്പും കൂടെ വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ മീനിൽ ഉപ്പുണ്ട് പിന്നെ ഞാൻ സവോള വഴക്കാൻ ഉപ്പിട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇനി ഇതിന് ഉപ്പിൻ്റെ ആവശ്യമില്ല പക്ഷെ ഉപ്പ് ചേർന്നത് വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിനി ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ തീ കൂട്ടിയും ഒരു മീഡിയം ഫ്ലെയിമിലും ഒക്കെ വെച്ച് നമ്മളിത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതും വരെ ഇളക്കിയെടുത്ത് ഫ്രൈ ആക്കിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് തോർത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തിയിടുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കണം അപ്പം നമുക്കിതിനെ ഒരു ബ്രൗൺ കളർ ആകുന്നതോടും വരെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് കാണും അപ്പം നമ്മുടെ മീൻ പൊടി ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏകദേശം ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ട് വേണം ഇതിരിക്കാൻ എണ്ണ കൂടുതൽ ഒഴിച്ചാൽ ഇതിങ്ങനെ ഒലിച്ച് എണ്ണ ഒലിച്ചിങ്ങനെ ഇരുന്നാൽ ഇതുപോലെ ഒരു ഡ്രൈ മീൻ പൊടിയുടെ ഒരു ടെക്സ്റ്റർ കിട്ടത്തില്ല അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സവോള കൂടുതൽ വേണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ഒന്നും കൂടെ ടേസ്റ്റ് പിന്നെ എണ്ണ കൂടിയും പോകും അപ്പം ഇത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒരു മീൻ പൊടി തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ